നമസ്കാരം ഇന്ന് സംസാരിക്കാൻ പോണ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കുകളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ അതിന് എന്താണ് നമുക്കൊരു ഒരു സൊല്യൂഷൻ ആയിട്ടുള്ളതിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോണത് അപ്പോൾ ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികളെ കുറിച്ചിട്ട് യാതൊരുവിധ ധാരണയും ആൾക്കാർക്ക് ഉണ്ടാവില്ല ആരോ പറയുന്നു അങ്ങനെ പോയി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രവണത പലപ്പോഴും കാണാറുണ്ട് അത് കൃത്യമായിട്ട് അവോയ്ഡ് ചെയ്യുക അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണേക്കാൾ മുന്നേ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ആ ബിസിനസ് എന്താണ് ആ ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ പ്രൊജക്ട്സുകൾ എന്താണ് അത് മാനേജ് ചെയ്യുന്ന ആരാണ് ഇത്തരം ബേസിക് ഇൻഫോർമേഷനെങ്കിലും അറിഞ്ഞിട്ടേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ പുറത്ത് കേൾക്കുന്ന ന്യൂസൊന്നും കേട്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക രണ്ടാമത്തെ കാര്യം നമ്മൾ വളരെ കൃത്യമായിട്ട് നോക്കേണ്ട കാര്യം വെച്ചാൽ ഒത്തിരി വായിക്കും ഒത്തിരി ന്യൂസുകൾ കാണും ഒത്തിരി ഫ്രീ ടിപ്സുകൾ നമുക്ക് കാണും ഇതെല്ലാനും ആരോ പറയുന്ന കേട്ട് നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കൊണ്ടുവരുന്നത് വളരെ മിസ്റ്റേക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് യാതൊരു ഐഡിയ ഉണ്ടാവില്ല പക്ഷേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും അങ്ങനെ പറഞ്ഞ് 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 ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ പോർട്ട്ഫോളിയോ ഒരു 19 സ്റ്റോക്ക് അങ്ങടാക്കി വയ്ക്കും അപ്പോൾ അവസാനം എത്ര സ്റ്റോക്ക് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടെന്നുള്ള ധാരണ പോലും ഉണ്ടാവില്ല അതിന് പകരം കൃത്യമായിട്ട് പഠിച്ച് സെലക്ട് ചെയ്യണേക്കാളും മുന്നേ അറ്റ്ലീസ്റ്റ് ഒന്നോ രണ്ടോ ആഴ്ച സ്റ്റഡി നടത്തിയിട്ട് അതിനെപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം ഇനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ പല പല ബ്രാൻഡുകളുണ്ട് ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകൾ ഇതിൻ്റെ പുറകെ പോയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക ഇപ്പോൾ ടാറ്റ നല്ല ബ്രാൻഡാണ് അത് വാങ്ങിക്കോളെ റിലയൻസ് നല്ലതാണ് അത് വാങ്ങിക്കോട്ടെ അങ്ങനെ നമ്മൾ ഇതൊന്നും ഒരു മോശമാണ് നല്ലതാണെന്നും ഞാൻ അഭിപ്രായം പറഞ്ഞില്ല പക്ഷേ നമ്മളിങ്ങനെ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകളുടെ പുറകെ പോയി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് നമുക്കിങ്ങനൊരു ഇതുണ്ടാവും ഇത്ര ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡല്ല ഇതിന് മോശം സംഭവിക്കില്ല ഇത് നല്ലത് തന്നെ ആയിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും അതിന് പകരം ആ കമ്പനി സ്റ്റഡി നടത്ത ഈ സാഹചര്യത്തിൽ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണത് നല്ലതാണോ എന്ന് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് കാര്യം നോക്കേണ്ടത് ഇതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രശ്നം വെച്ചാൽ മാർക്കറ്റിന് നമ്മൾ ടൈമിംഗ് ചെയ്യാമെന്ന് പറഞ്ഞാൽ പലർക്കും ഒരു ഒരു ഹോബിയാണ് നമുക്കൊരിക്കലും മാർക്കറ്റിനെ ടൈം ചെയ്യാൻ പറ്റില്ല അപ്പോൾ മാർക്കറ്റ് ഒരു ലെവൽ താഴെ വരുമ്പോൾ പറയും ഓക്കെ ഇത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്ന് വാങ്ങും അതൊന്നും ചെയ്യാതെ നമ്മൾ ഏതാണോ കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിനെ ഒരു ബിസിനസ്സായിട്ട് കാണാം ഒരു ലോങ് ടൈമായിട്ട് കാണാം എന്നിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അതിന് അല്ലാതെ മാർക്കറ്റിനെ ടൈം ചെയ്യാനായിട്ട് നിൽക്കാനേ പാടില്ല നമുക്കൊരിക്കലും മാർക്കറ്റിനെ ടൈം ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നുള്ളതാണ് ഒരു കാര്യം പിന്നെ മാർക്കറ്റിൽ നിന്ന് എപ്പോഴും നമുക്ക് പറ്റിപ്പോകുന്ന ഒരു കാര്യം വെച്ചാൽ ഒത്തിരി റിട്ടേൺ കൂടുതലായിട്ട് എക്സ്പെക്റ്റ് ചെയ്യും അതും ചെറിയ ടൈമിൽ അത്തരം കാര്യങ്ങൾക്ക് വരാതിരിക്കുക മാർക്കറ്റിനെ വളരെ ഷോർട്ട് ടൈമായിട്ട് കാണാതിരിക്കുക മാർക്കറ്റിൽ നിന്ന് ഒത്തിരി വലിയ റിട്ടേൺ പ്രതീക്ഷിക്കുക എന്നുള്ളത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും FDയെക്കാളും കുറച്ചും കൂടിയും റിട്ടേൺ പ്രതീക്ഷിക്കുക അതിനേക്കാളും കൂടുതൽ റിട്ടേൺ പ്രതീക്ഷിക്കാതിരിക്കുക ഈ മിസ്റ്റേക്ക് പലപ്പോഴും കാണാറുണ്ട് അത് നമ്മൾ എപ്പോഴും അവോയ്ഡ് ചെയ്യുക ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മളിപ്പോൾ ലോങ് ഒരു ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവരത്തില്ല നമ്മളെപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യണേക്കാളും മുന്നേ നമുക്കറിയാൻ പറ്റണം എത്ര പോർഷൻ എൻ്റെ ഇക്വിറ്റിയിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവരുന്നുണ്ട് ആ പോർഷൻ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക അല്ലാതെ ഡൈവേഴ്സിഫിക്കേഷൻ ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് മേജറായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ മിസ്റ്റേക്കായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുള്ളൊരു സൊല്യൂഷനായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇറങ്ങണേക്കാളും മുന്നേ അറ്റ്ലീസ്റ്റ് ഒരു ധാരണ ഉണ്ടായിരിക്കണം നമ്മുടെ ഒരു ടോട്ടൽ നെറ്റ്വർത്ത് എത്രയാണ് അതിൽ നിന്ന് ഞാൻ എത്ര ശതമാനം ഇക്വിറ്റിയിലേക്ക് കൊണ്ടുവരും അതുപോലെ നമ്മുടെ ഏജ് എത്രയാണ് എനിക്ക് ഇക്വിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന പണം ഒരു 7 വർഷത്തിന് മുകളിൽ ഹോൾഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എനിക്കിവിടെ ഉണ്ടോ അങ്ങനെയാണെങ്കിൽ മാത്രം ആ പണം കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുക അല്ലാതെ ഒരു ഷോർട്ട് ടൈമിലേക്ക് വേണ്ട പണം ഒരിക്കലും ഇക്വിറ്റിയിലേക്ക് കൊണ്ടുവരരുത് അതിന് ഒരു ഒന്നില്ലാന്നുണ്ടെങ്കിൽ ക്യാഷ് ആയിട്ട് വയ്ക്കുക അല്ലെങ്കിൽ ഒരു സ്റ്റേബിളായിട്ട് റിട്ടേണും കിട്ടുന്ന ഒരു ഡെറ്റ് ഫണ്ടിലോ അല്ലെങ്കിൽ FD പോലത്തെ നല്ല ബാങ്കുകളിൽ അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയണം എത്ര രൂപ ഞാൻ ഇപ്പോൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അതിന് എനിക്കിവൻ 50% വരെ ഒരു ലോസ് സംഭവിച്ചാലും എനിക്കത് ഹോൾഡ് ചെയ്യാനുള്ള കഴിവുണ്ടോ ഇൻ കേസ് ആ കമ്പനി നല്ലതാണെങ്കിൽ എന്ന് ഒരു ഡെഫിനിഷൻ ഉണ്ടാക്കി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു
ഗോളിനെ ലിങ്ക് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ ഗോളിനെ ലിങ്ക് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഗോളിന് ഒരു അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് വർഷം മുന്നെങ്കിലും അത് റിവ്യൂ ചെയ്തിട്ട് ഇൻ കേസ് അത് ആ ഗോൾ എമൗണ്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യും, അത് ലിക്വിഡേറ്റ് ചെയ്ത് ക്യാഷാക്കി വയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. അല്ലാതെ ഒരു ഗോൾ വെച്ചിട്ട് എൻ്റെ ഗോൾ വരുന്നത് ഇന്ന ഡേറ്റിനാണ്, ആ ഡേറ്റിൻ്റെ തലേദിവസം വരെയും ഞാൻ മാർക്കറ്റിൽ പൈസ ഇട്ട് വെച്ചിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നല്ലൊരു ഡിസിഷൻ ആവണം എന്നില്ല. അപ്പോൾ ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ചെയ്യുന്ന മിസ്റ്റേക്കുകളും അതിന് നമുക്ക് എന്ത് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഇതെപ്പോഴും ഒരു ഇനീഷ്യൽ ടൈമിൽ മാർക്കറ്റിലേക്ക് വരുന്ന ആൾക്കാർ, എസ്പെഷ്യലി ഇപ്പോൾ ഷോർട്ട് ടൈമായിട്ട് മാർക്കറ്റിൽ വന്നവർക്ക് ഇപ്പോൾ നല്ലൊരു ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഇനി അങ്ങോട്ട് ഈ ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ള ധാരണയിൽ നിൽക്കാതെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണ്ടെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഒരു നല്ലൊരു റിട്ടേൺ അങ്ങോട്ട് ത്രൂ ഔട്ട് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കി റിട്ടേൺ എക്സ്പെക്റ്റേഷനെ കുറച്ചും കൂടി കുറച്ച് കമ്പനി സ്പെസിഫിക്കായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കമ്പനികളിൽ നിങ്ങളുടേതായൊരു സ്റ്റഡി അല്ലെങ്കിൽ നിങ്ങളുടേതായൊരു ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്തിട്ട് നമ്മൾ ചെയ്യുക. അല്ലാതെ ഒരു ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്ന അല്ലാന്നുണ്ടെങ്കിൽ ഒരു ന്യൂസ് അവിടെ നിന്ന് ഇവിടെ നിന്ന് കേൾക്കുന്നത് കേട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള വലിയ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യാതിരിക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പീരിയൻസ് എപ്പോഴും നമുക്ക് നന്നായി കിട്ടാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും സ്പെസിഫിക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഇമെയിലിൽ എഴുതി ചോദിക്കുക. നമുക്ക് അതിനുള്ള ഒരു നമുക്ക് ക്യുക്കായിട്ട് തരാവുന്ന മറുപടിയാണെങ്കിൽ അങ്ങനെ തരാം, അല്ലാന്നുണ്ടെങ്കിൽ അതിനുള്ള എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമുക്കതിനുള്ള ഉത്തരം തരാനായിട്ട് പറ്റും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്കിനി കാണാം. താങ്ക് യു.